ഹായ് ഓൾ, ഐ എം അശ്വതി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പ്ലേ ആണ്, ഹെൻറി ഗിബ്സന്റെ എ ഡോൾസ് ഹൗസ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, എക്സാമൊക്കെ ഉടനെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി സമയം വളരെ കുറവേ ഉള്ളൂ. മാക്സിമം പോർഷൻസ് എല്ലാം നമ്മൾ ഇതിനുള്ളിൽ കവർ ചെയ്യണം, റിവിഷൻ ചെയ്യണം, പിന്നെ എന്താ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പലരും ചോദിച്ചു ഡെയിലി ഓരോ ക്ലാസ് വെച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇനി ഡെയിലി ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ പിന്നെ മൊഡ്യൂൾ 6 ഉണ്ടല്ലോ, നമ്മുടെ സിലബസിലുള്ള മൊഡ്യൂൾ 6. മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് ആണ്. ആ മോഡേൺ ഇംഗ്ലീഷ് യൂസേജിൽ വരുന്നത് എന്തൊക്കെയാണ്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെൻറ്റൻസ് കറക്ഷൻ, സിനോണിംസ്, അനോണിംസ്, ഇഡിയംസ് ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഡെയിലി ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മൊഡ്യൂൾ 6 കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന്. അതായത് ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 വേർഡ്സ് ഇപ്പോൾ സിനോണിയം പറയുകയാണെങ്കിൽ എൻഡ് ആകുമ്പോഴത്തേക്ക് ക്ലാസ് തീരുന്ന സമയത്ത് ഒരു 5 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയാം. അങ്ങനെ നമുക്ക് ഓരോ ക്ലാസ് എടുത്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മൊഡ്യൂൾ 6 അറിയാതെ തന്നെ അങ്ങ് കവറായി പൊക്കോളും. അപ്പോൾ ഇന്ന് മുതൽ, ഇന്നത്തെ ക്ലാസ് മുതൽ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഒരു 5 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ who does not use alcohol. അറിയാമല്ലോ, ടീ ടോട്ട്ലർ. ആൻഡ് എ പ്ലേസ് വേ മോങ് ലീവ്സ് ആൻഡ് ദാറ്റ് ഈസ് മൊണാസ്ട്രി. അപ്പോൾ വൺ ഹു ഡസ് നോട്ട് യൂസ് ആൽക്കഹോൾ ടീ ടോട്ട്ലർ ആണ്. എ പ്ലേസ് വേ മോങ് ലീവ്സ് എവിടെയാണ്? മൊണാസ്ട്രി ആണ്. വേർഡ് റിട്ടൺ ഓൺ ദ ടോംബ് ഓഫ് എ പേഴ്സൺ, അതെന്താ? എപ്പിറ്റാഫ്. ആൻഡ് അത് ശ്രദ്ധിക്കണം, എപ്പിറ്റാഫ് ആണ്, എപ്പിഗ്രാഫ് അല്ല. എപ്പിറ്റാഫ്, എ വേർഡ് റിട്ടൺ ഓൺ ദ ടോംബ് ഓഫ് എ പേഴ്സൺ, ദാറ്റ് ഈസ് എപ്പിറ്റാഫ്. ആൻഡ് ടു റൈറ്റ് അണ്ടർ എ ഡിഫറെൻറ്റ് നെയിം, അതെന്താ? സ്യൂഡോ നെയിം. ആൻഡ് വൺ ഹൂ ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ്, ദാറ്റ് ഈസ് ബയലിംഗ്വൽ. അപ്പോൾ ഈ ഒരു 5 വേർഡ്സ് ആണ് കേട്ടോ ഞാനിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെൻറി ഗിബ്സന്റെ ഡോൾസ് ഹൗസ് നോക്കാം. ഓക്കെ, ഹെൻറിക് ജോഹാൻ ഇബ്സൻ വാസ് എ നോർവീജിയൻ റൈറ്റർ, പ്ലേ റൈറ്റ് ആൻഡ് തിയേറ്റർ ഡിറക്ടർ. ആസ് വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് മോഡേണിസം ഇൻ തിയേറ്റർ ആൻഡ് ഇബ്സൻ ഈസ് ഓഫൻ റെഫേർഡ് ആസ് ദ ഫാദർ ഓഫ് റിയലിസം ആൻഡ് ഫാദർ ഓഫ് മോഡേൺ ഡ്രാമ. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ഹെഡ ഗാബ്ലർ, പില്ലേഴ്സ് ഓഫ് സൊസൈറ്റി, ദ ലീഗ് ഓഫ് യൂത്ത്, ദ വൈൽഡ് ലക്ക് ആൻഡ് ഗോസ്റ്റ്. ഹി ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി പെർഫോം ഡ്രമാറ്റിസ്റ്റ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ഷേക്സ്പിയർ. ആൻഡ് എ ഡോൾസ് ഹൗസ് വാസ് ദ വേൾഡ്സ് മോസ്റ്റ് പെർഫോംഡ് പ്ലേ ഇൻ 2006. ഇൻ ഹിസ് പ്ലേ എ ഡോൾസ് ഹൗസ് ഹെഡ ഗാബ്ലർ ഗോസ്റ്റ് വിച്ച് റിലേറ്റ് ഇൻ സം വേ ടു ഹിസ് ഓൺ ലൈഫ്. ദ ആൾ ഡീൽ വിത്ത് സം സ്ട്രഗിൾ വിത്ത് ഫിനാൻഷ്യലി ആൻഡ് ദേ ആൾ ഹാവ് ടു ഡീൽ വിത്ത് സം കൈൻഡ് ഓഫ് സോഷ്യൽ പ്രോബ്ലംസ്. ദാറ്റ്സ് വൈ വി ആൾ കാൾ ഇറ്റ്സ് മോഡേൺ പ്ലേ. ഡോൾസ് ഹൗസ് ഈസ് എ 3-act പ്രോബ്ലം പ്ലേ. പ്രോബ്ലം പ്ലേ ഈസ് എ കൈൻഡ് ഓഫ് ഡ്രാമ വിച്ച് ഡെവലപ്ഡ് ഇൻ 19th century. ആക്ച്വലി ഡീൽസ് വിത്ത് സം കോൺട്രവേർഷ്യൽ സോഷ്യൽ ഇഷ്യൂസ് ഇൻ വെരി റിയലിസ്റ്റിക് മാനർ. ഇറ്റ് ആക്ച്വലി എക്സ്പോസ് സോഷ്യൽ ഇൽ, സ്റ്റിമുലേറ്റ് ഓർ എക്സ്പോസ് തോട്ട്സ് ആൻഡ് ഡിസ്കഷൻ ഇൻ ദ പാർട്ട് ഓഫ് ഓഡിയൻസ്. മീൻസ് ദ പ്ലേ കണ്ടെയ്ൻസ് സം സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് വെൻ ദ ഓഡിയൻസ് വാച്ച്ഡ് ഇറ്റ് ദേ വിൽ ടോക്ക് അബൌട്ട് ദ പ്രോബ്ലം, സ്റ്റിമുലേറ്റ് ദ തിങ്കിങ് പ്രോസസ് ഇൻ ഓഡിയൻസ്. അതായത് ഇതിൽ കുറച്ച് പ്രോബ്ലംസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഓഡിയൻസ് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുമോ ഇതൊക്കെ പ്രോബ്ലംസ് ആണല്ലോ എന്നൊക്കെ ചിന്തിക്കും. ദിസ് 3-act പ്ലേ വേർ റിട്ടൺ വെൻ എ പ്രോബ്ലം ടേക്ക് പ്ലേസ് ഇൻ യൂറോപ്പ്. The play is actually a landmark in New Yorker realism. It depicts life appropriately and it is against idealism and utopianism. It breaks all the thoughts of idealism, doesn't encourage utopianism. ഇത് നമ്മുടെ ഹെൻറി ഗിബ്സൺ ഈ സ്റ്റോറി എഴുതിയേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ലോറ സ്മിത്ത് പീറ്റേഴ്സൺ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് വിക്ടർ കെയ്ലർ എന്ന് പറയുന്ന ആളെയാണ് ലോറ സ്മിത്ത് വിവാഹം ചെയ്തത്. വിവാഹശേഷം 1 വർഷം ആകുന്നതോടുകൂടി വിക്ടറിനൊരു TV ഉണ്ടാവുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അബ്രോഡ് പോകേണ്ടി വന്നു. ആ സമയത്ത് നമ്മുടെ ലോറ സ്മിത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. സോ ഒരു ലോൺ എടുത്തു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ TV മാറിയെങ്കിലും ഈ ലോണൊന്ന് പേയ്മെൻറ്റ് ഒന്ന് സെറ്റിലാക്കാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഈ ലോറ സ്മിത്ത്. പക്ഷേ അത് ലാസ്റ്റ് എന്തൊക്കെയോ പ്രശ്നങ്ങളായപ്പോൾ നമ്മുടെ ഈ വിക്ടർ കെയ്ലർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ലോറ സ്മിത്തിനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തു. അത് മാത്രമല്ല കുട്ടികളെ പോലും കാണിക്കാനൊന്നും സമ്മതിച്ചില്ല. ആൻഡ് ഇത് ഒരു നമ്മുടെ ലോറ സ്മിത്തിന് ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് അവൾ അതെല്ലാം ഓവർകം ചെയ്ത് അവളൊരു വെൽ നോൺ റൈറ്ററായി. ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഹെൻറി ഗിബ്സൺ ഈ ഒരു പ്ലേ എഴുതിയേക്കുന്നത്. ഹെൻറി ഗിബ്സൺ ഡിസ്ക്രൈബ് എ സ്റ്റോറി ഓഫ് എ മാരിഡ് വുമൺ ഹു കൺസിഡേർഡ് ഹെർ ലൈഫ് ടു ബി ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ദർ ഹസ്ബൻഡ് ഇൻ ഹർ ഡോൾസ് ഹൗസ് ഓർ വിച്ച് ഷീ ഈസ് എ ഡോൾ ദെയർ.
and that is the significance of the title. And here doll is the married woman, she is a doll in her husband's hand. And however, with the development of the play, she is insulted by her husband for a forgery that she did for his sake. Even after knowing the truth, he blamed her. When the matter is solved, her husband tried to calm her down, but she realized her status in that house and she leaves the house. And she becomes a modern woman and fight against gender discrimination. And there we call the play as a modern play. A modern woman is one who fight for her freedom, one who knows about her own dignity on the society. It is the thought-provoking play, and in this play, Henrik Ibsen hints to think about a woman, who is a woman, what kind of change we need in this modern society. അപ്പോൾ ഈ പ്ലേയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു വുമൺ എങ്ങനെ ഡെവലപ്ഡ് ആയി, ഒരു മോഡേൺ വുമൺ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, നോറ ഹെൽമർ ഈസ് ദ ഹീറോയിൻ ഓഫ് ദ പ്ലേ. എ യങ് വുമൺ, ഷീ ഈസ് മാരീഡ് ടു ടോർവോൾ ഹെൽമർ ആൻഡ് ഹാസ് 3 ചിൽഡ്രൻ. ഷീ ഈസ് ബബ്ലി ആൻഡ് കെയർ ഫ്രീ. നെക്സ്റ്റ് വൺ, ടോർവോൾഡ് ഹെൽമർ. ടോർവോൾഡ് ഹെൽമർ ഈസ് എ ലോയർ ഹു അറ്റ് ദ പ്ലേസ് ഔട്ട്സെറ്റ് and has recently been promoted to a bank manager. He is married to Nora Helmer with whom he has 3 children. He does not seem particularly fond of his children, even one saying that their presence make the house unbearable to anyone except mother. And straightforward and traditional to his belief about marriage and society, he love and very much affectionate towards Nora. Next character is Christian Lind. Miss Lind, as she is generally known to the other characters, is an old friend of Nora. She is a woman whose marriage was loveless and based on a need for financial security and whose doesn't have any children. Dr. Rank. Dr. Rank is a doctor who is the best friend with Torvald and Nora, who visits every day. Dr. Rank suffers with spinal tuberculosis. Dr. Rank is unmarried and lonely, and over the course of the play, it is revealed that he is in love with Nora. Next, the nursemaid. Nurse to both Nora and Nora's children. The nursemaid, whose name is Annie Maria, is a kind of woman who was forced to give up her own child, who, it is suggested, was born out of wedlock. The nursemaid is an example of a woman in bad circumstances forced to do anything in order to survive. ഈ പ്ലേയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് 1870s സ്ട്രെയിറ്റ് വിക്ടോറിയൻ കോഡാണ് ഈ പ്ലേയിൽ ഫുള്ള് ഫോളോ ചെയ്യുന്നത്. ഒരു വിക്ടോറിയൻ കോഡ് ഫോളോ ചെയ്യുന്ന ഫാമിലിയുടെ സ്റ്റോറിയാണ്. ആൻഡ് ഇത് നടക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ഈവ് ആണ്. ഒരു ആക്ട് വൺ ഓഫ് ഹെൻറിക് ഇബ്സൻസ് എ ഡോൾസ് ഹൗസ് ഓപ്പൺ വിത്ത് നോറ ഹെൽമർ arriving home from a Christmas Eve shopping. അതായത് ക്രിസ്മസ് ഈവിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി വീട്ടിലേക്ക് വരുന്ന നോറ. അങ്ങനെയാണ് ഈ ഒരു പ്ലേയുടെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോർവോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, അനാവശ്യമായി പണം നശിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് ടോർവോൾഡ് അവളെ ഗ്രീറ്റ് ചെയ്യുന്നത് ഒരു ബേബിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ്. അവളെ വിളിക്കുന്നത് പാമ്പറിങ് വേർഡ്സൊക്കെ യൂസ് ചെയ്താണ് വിളിക്കുന്നത്. സോങ് ബേർഡ്സ്, ക്വിറൽ, ഇതേപോലുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവളെ വിളിക്കുന്നത്. നമ്മളൊരു കുഞ്ഞു കുട്ടിയെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, ഇത് കഴിക്കരുത് അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലെയൊക്കെ ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് ക്രിസ്റ്റ്യൻ ലിൻഡും ഡോക്ടർ റാങ്കും വരുന്നുണ്ട്. ഡോക്ടർ റാങ്ക് ടോർവോൾഡിൻ്റെ ഫ്രണ്ടാണ്. അവർ പരസ്പരം സംസാരിക്കാനായിട്ട് സ്റ്റഡി റൂമിലേക്ക് പോയി. നെക്സ്റ്റ്, ക്രിസ്റ്റ്യൻ ലിൻഡ്, അതായത് നോറയുടെ ഫ്രണ്ടാണ്. ലിൻഡ് റീസെൻ്റായിട്ട് വിഡോ ആയതാണ്. നോറയും ലിൻഡും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലിൻഡ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ എന്നൊക്കെ. അപ്പോൾ നോറ പറയുന്നുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ പുതിയതായിട്ടൊരു ബാങ്കിൽ ജോലി കിട്ടിയിട്ടുണ്ട്, സോ അത് യൂസ് ചെയ്തിട്ട് ഹസ്ബൻഡിനോട് ഒന്ന് ചോദിക്കാം എന്നൊക്കെ നോറ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലിൻഡും നോറയും സംസാരിച്ചിരിക്കുമ്പോൾ ലിൻഡ് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് എന്ത് ഭാഗ്യമാണ്, ജീവിതത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും അറിയണ്ട, ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നിൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ റിമാർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് നോറയ്ക്കത് കേട്ടപ്പോൾ കുറച്ച് സങ്കടം തോന്നി. ബിക്കോസ് നോറയും അവളുടെ ഹസ്ബൻഡിന് വയ്യാതെ വന്ന സമയത്ത് അവൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നോറ ദെൻ റീകൗണ്ട്സ് ദ വോസ് ഓഫ് ഹെർ ഓൺ ഫസ്റ്റ് ഇയർ ഓഫ് മാരേജ് വെയർ ഇൻ ടോൾവോഡ് ഫീൽ ഇൽ ഫ്രം ഓവർ വർക്ക്.
To restore his health, the Helmer had to take an expensive trip to Italy. And ആ സമയത്ത് നോറയുടെ ഫാദർ ഒന്നും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു. സോ ആ സമയത്ത് ആ ഒരു ഹ്യൂജ് എമൗണ്ട് അറേഞ്ച് ചെയ്തത് നോറയാണ്. ബട്ട് ഇത് കേട്ടപ്പോൾ ലിഞ്ചിന് വളരെ സർപ്രൈസ്ഡായിരുന്നു. ബിക്കോസ് ആ സമയത്ത് ലേഡീസ് വെയർ നോട്ട് അലൗഡ് ടു സൈൻ ചെക്ക്. അപ്പോൾ എങ്ങനെയാണ് നീ നിൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഇത്രയും ഹ്യൂജ് എമൗണ്ട് സെറ്റാക്കിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നോറ ഓരോ ഒഴിവുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുവാണ്. ആഫ്റ്റർ ദാറ്റ് ടോർവാൾഡും ഡോക്ടർ റാങ്കും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ടോർവാൾഡ് ലിൻഡിനെ കാണുന്നു. ആ സമയത്ത് ലിൻഡിൻ്റെ ജോബിനെ പറ്റിയൊക്കെ സംസാരിക്കുകയും ടോർവാൾഡ് ഓക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടോർവാൾഡും ഡോക്ടർ റാങ്കും ലിൻഡും പുറത്തു പോയി. ആ വീട്ടിൽ നമ്മുടെ നോറ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഈ സമയത്ത് നീൽസ് ക്രോക്സ്റ്റാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി നോറയെ കാണാൻ വരുന്നു. അദ്ദേഹം ടോർവാൾഡിൻ്റെ ഒരു എംപ്ലോയി ആണ്. ആൻഡ് അദ്ദേഹം നോറയോട് പറയുന്നുണ്ട് അയാളുടെ ജോലി ഉടനെ നഷ്ടപ്പെടാൻ പോവുകയാണ്, അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഐ ആം റിയലി അഫ്രൈഡ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം, നിങ്ങളുടെ ഹസ്ബൻഡിനോടൊന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തൊന്നും നോറ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ബട്ട് അപ്പോൾ ഈ ക്രോക്സ്റ്റാഡ് നോറയെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ്. നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും നിൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞ് നോറയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അത് ടോർവാൾഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഷീ അക്വയർഡ് ദ മണി ബൈ ടേക്കിംഗ് ഔട്ട് എ ലോൺ, സംതിങ് ഷീ ഷുഡ് നോട്ട് ഹാവ് ലീഗലി ബീൻ ഏബിൾ ടു ഡു. ആൻഡ് നോറ ഇല്ലീഗലി ഫോർട്ട് ഹർ ഫാദേഴ്സ് സിഗ്നേച്ചർ ഓൺ ദ ബോണ്ട് ആൻഡ് ടോർവാൾഡ് ഇൻടെൻഡ് ടു ഫയർ ക്രോക്സ്റ്റാഡ് ഫ്രം ദ ബാങ്ക്. സോ ക്രോക്സ്റ്റാഡ് യൂസ് ദിസ് പ്രൂഫ് ഓഫ് നോറാസ് ഫോർജറി ടു ബ്ലാക്ക് മെയിൽ ഹർ ഇൻ ടു അഡ്വക്കേറ്റിംഗ് ഹിം. അതായത് നോറ പൈസ വാങ്ങിയത് ഈ ക്രോക്സ്റ്റാഡിൻ്റെ കയ്യിൽ നിന്നിട്ട് തന്നെയാണ്. അതും അവൾ എങ്ങനെയാണ് വാങ്ങിയത്? അവളുടെ അച്ഛൻ്റെ സിഗ്നേച്ചർ ഫോർജറി ചെയ്ത് അത് വെച്ചിട്ടാണ് പൈസ വാങ്ങിയത്. ഇത് ക്രോക്സ്റ്റാഡ് കണ്ടുപിടിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ മരിക്കുന്നത് സെപ്റ്റംബർ 29-നും ബട്ട് അവൾ ലോണിന് സൈൻ ചെയ്തത് ഡേറ്റ് ഒക്ടോബർ 2 ആണ്. ഇത് ഞാൻ നിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ നിനക്ക് വലിയ ക്രിമിനൽ കേസാകും, നിൻ്റെ മാരേജ് ലൈഫ് തന്നെ റൂയിൻ ആവും. സോ നീ എൻ്റെ ജോബ് പോകാതിരിക്കാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ ഹസ്ബൻഡിനോട് ഉറപ്പായും പറയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. നോറ ബിക്കം വെരി ഹെൽപ്ലെസ് ആൻഡ് ടെൻസ്ഡ്. ആൻഡ് വെൻ ടോർവാൾഡ് റിട്ടേൺ ഹോം, നോറ അറ്റംപ്റ്റ് ടു കൺവിൻസ് ഹിം ടു കീപ് ക്രോസ്റ്റാർഡ് എംപ്ലോയിഡ് അറ്റ് ദ ബാങ്ക്. ബട്ട് ടോർവാൾഡ് പറയും അവനൊരു ഫ്രോഡാണ്, മറ്റൊരാളുടെ സൈൻ കോപ്പി ചെയ്തിട്ടു എന്ന് പറയുമ്പോൾ തന്നെ അവൻ എത്ര വലിയ ഫ്രോഡാണെന്ന് നമുക്ക് മനസ്സിലാവും. അവനെ ജോലിയിൽ തുടർന്ന് കൊണ്ടുപോയാൽ അത് അവനെ മാത്രമല്ല നമ്മുടെ റെപ്യൂട്ടേഷനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. സോ ഞാൻ ഉറപ്പായിട്ട് അവനെ ഫയർ ചെയ്യും, നീ ഇതിലിടപെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നോറയ്ക്ക് എന്താ തോന്നുന്നത്? അത് അവളെ തന്നെ പറയുന്ന പോലെ തോന്നും. അങ്ങനെ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആ പേടി അത് ഡബിളാവും. കാരണം അവൾ ഇങ്ങനെയാണ് ലോൺ എടുത്തത്. അത് ടോർവാൾഡ് അറിഞ്ഞ വലിയ വിഷയമാകുമെന്ന് നമുക്ക് ബോധ്യമായി. ആൻഡ് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആയിരിക്കാം അവൾ ലോൺ എടുത്തത്, എങ്കിലും പ്രശ്നമാവും. അത് അവൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി. ക്രോക്സ്റ്റാർഡ് റിവീൽസ് ദാറ്റ് ഹി ഹാസ് റിസീവ് ഹിസ് ഡിസ്മിസൽ ലെറ്റർ. ഹി ടെൽസ് നോറ ദാറ്റ് ഹി ഡസ് നോട്ട് ഇൻറ്റൻ ടു പബ്ലിക്കലി എക്സ്പോസ് ഹർ ഫോർജറി. ഇൻസ്റ്റെഡ് ഹി പ്ലാൻസ് ടു ബ്ലാക്ക് മെയിൽ ടോർവാൾഡ് ഇൻ ടു ഗീവിംഗ് ഹിം എ പ്രൊമോഷൻ അറ്റ് ദ ബാങ്ക് ടു മെയിൻ ഹിസ് റെപ്യൂട്ടേഷൻ. ആൻഡ് ആസ് ഹി ലീവ് ക്രോക്സ്റ്റാർഡ് ഡ്രോപ്ഡ് എ ലെറ്റർ എക്സ്പ്ലെയിനിങ് നോറാസ് ആക്ഷൻ ഇൻ ടു ഹെൽമേഴ്സ് ലെറ്റർ ബോക്സ്. ആഫ്റ്റർ ക്രോക്സ്റ്റാർഡ് ലീവ്സ്, നോറ ഫ്രാങ്ക്ലി ഓപ്പൺ എവറിത്തിങ് ടു മിസ് ലിൻഡ്. And shocked Miss Lynch informs Nora that she and Krostad used to be romantically involved. And അങ്ങനെ ക്രോസ്റ്റാളിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ പ്രതികാരം ചെയ്യണമെന്ന് തന്നെ തീരുമാനമെടുത്തു. ആൻഡ് നോറ ചെയ്ത ക്രൈംസ് എല്ലാം ക്ലിയർ ആയിട്ടൊരു ലെറ്ററിൽ എഴുതിയിട്ട് ആ ലെറ്റർ ലെറ്റർ ബോക്സിൽ ഇട്ടിട്ട് അങ്ങ് പോയി. അപ്പോൾ ആ ലോക്ക്ഡ് ലെറ്റർ ബോക്സിലിട്ട് ആ ലെറ്റർ എങ്ങനെ എടുക്കുമെന്ന് ഓർത്ത് നോറ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ റാങ്ക് അവിടെയുണ്ട്. അദ്ദേഹത്തോട് ഹെൽപ്പ് ചോദിച്ചാലോ എന്ന് നോറ ആലോചിച്ചു. ബട്ട് റാങ്ക് ഈ ടൈം യൂസ് ചെയ്തിട്ട് നോറയെ പ്രപ്പോസ് ചെയ്തു, കൺവിൻസ് ചെയ്യിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഡോക്ടർ റാങ്കിനൊരു ടെർമിനൽ ഇൽനെസ് ഉണ്ട്. സോ എപ്പോൾ വേണമെങ്കിലും മരിക്കുക എന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രം ഇവൾ ഡോക്ടർ റാങ്കിനോട് ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞില്ല. ബട്ട് ഞാൻ നിങ്ങളെ എപ്പോഴും ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ക്രിസ്ത്യൻ ലിൻഡ് അവിടെ വന്നു. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നോറ ലിൻഡിനോട് പറഞ്ഞു. ഇത് കേട്ട ലിൻഡ് അങ്ങ് സർപ്രൈസ്ഡായി. ബട്ട് ലിൻഡ് പറഞ്ഞു, ഡോണ്ട് ബി ടെൻസ്, നമുക്കെല്ലാം ഓക്കെ ആക്കാം. ഈ ക്രോസ്റ്റാഡ് എൻ്റെ എക്സ് ലവറാണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ബട്ട് ഫാമിലിയിലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസൊക്കെ കാരണമാണ് ലിൻഡിനെ വേറൊരു കല്യാണം കഴിക്കേണ്ടി വന്നത്. ലിൻഡ് ആ സമയത്ത് ഒരു റിച്ച് മാനെ കല്യാണം കഴിച്ചു. ക്രോസ്റ്റാഡിനെ ഡിസേർട്ട് ചെയ്തിട്ടാണ് പോയത്. അതിനുശേഷം ക്രോസ്റ്റാഡ് നല്ല ഒരു ദുഃഖത്തിലൊക്കെ ആയിരുന്നു.
ഇപ്പോ ഇവർ രണ്ടുപേരും വിഡോയാണ്, ഇവള് വിഡോയാണ്. സോ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. സോ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ക്രോസ്റ്റാർഡിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. ആര്? നമ്മുടെ ലിൻഡ്. ആൻഡ് ക്രോസ്റ്റാർഡ് എന്ന് പറഞ്ഞു, ക്രോസ്റ്റാർഡ് ബിക്കം വെരി ഹാപ്പി ബിക്കോസ് ഹി ഗെറ്റ്സ് എ ന്യൂ ലൈഫ്. ബട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ലെറ്റർ ബോക്സിൽ നിന്ന് ആ ലെറ്റർ ഇനി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ലിൻഡും പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഉള്ളിൽ യാതൊരു സീക്രറ്റ്സും ഉണ്ടാവാൻ പാടില്ല. നീ എത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് ടോർവാൾഡിൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് മനസ്സിലാകട്ടെ. അത് മനസ്സിലാക്കുമ്പോൾ നിന്നോട് ഇപ്പോൾ ഉള്ള സ്നേഹത്തിൻ്റെ ഡബിൾ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. എനി ഹൗ, ക്രോസ്റ്റാർഡ് ദെൻ ഡിപ്പാർട്സ് ആഫ്റ്റർ എഗ്രീയിങ് ടു സെൻഡ് എ സെക്കൻഡ് ലെറ്റർ ക്ലാരിഫൈയിങ് ദാറ്റ് ഹി നോ ലോങ്ങർ ഇൻറ്റൻസ് ടു യൂസ് നോറാസ് ഫോർജറി എഗെയിൻസ്റ്റ് ഹെൽമ. അങ്ങനെ ക്രോസ്റ്റാർഡ് ഒരു ലെറ്റർ കൂടി എഴുതി, അതും പോസ്റ്റ് ചെയ്തു. നോറയാണെങ്കിലോ നല്ല ടെൻഷനിലാണ്, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ടോർവാൾഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഈ ഡാൻസിൻ്റെ പേരൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നോറ. എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? ബിക്കോസ് ആ ലെറ്റർ വായിച്ചാൽ വീട്ടിൽ വലിയ ഭൂകമ്പം തന്നെ നടക്കുമെന്ന് ശരിക്കും നോറയ്ക്ക് മനസ്സിലായി. ഇതിൻ്റെ ഇടയ്ക്ക് സൂയിസൈഡ് ചെയ്താലോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട് അവൾ. ആൻഡ് ഡോക്ടർ റാങ്ക് അറൈവ്സ് യൂസിങ് എ കോഡഡ് മെറ്റഫോർ. ഹി ടെൽസ് നോറ ദാറ്റ് ഹിസ് ഡിസീസ് ഹാസ് പ്രോഗ്രസ്ഡ് ടു ദ ഫീറ്റൽ പോയിൻ്റ് ആൻഡ് ദാറ്റ് ഹി പ്ലാൻസ് ടു ലോക്ക് ഹിംസെൽഫ് എവേ ഇൻ ഓർഡർ ടു ഡൈ. ആൻഡ് നോറ ടെൽസ് ഹിം സ്ലീപ് വെൽ ആൻഡ് ആസ്ക് ഹിം ടു വിഷ് ദ സെയിം ഫോർ ഹർ. ആൻഡ് ആഫ്റ്റർ ഡോക്ടർ റാങ്ക് ലീവ് ടോർവോൾ ചെക്ക് ദ ലെറ്റർ ബോക്സ്. ദ ഫസ്റ്റ് ലെറ്റർ ഈസ് റാങ്ക്സ് ഡെത്ത് നോട്ടീസ് ആൻഡ് ടോർവോൾ ഈസ് ആഡഡ് ടു ഹിയർ അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ഇംപെഡിങ് ഡെത്ത് ആൻഡ് ഹി റിട്ടേഴ്സ് ടു ഹിസ് സ്റ്റഡി റൂം ടു റീഡ് അതർ ലെറ്റേഴ്സ്. ആൻഡ് നോറയോട് ഡോക്ടർ റാങ്ക് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ആൻഡ് കുറച്ച് കഴിഞ്ഞ് ലെറ്റർ ബോക്സിൽ വന്ന ലെറ്ററൊക്കെ എടുത്ത് വായിക്കുകയാണ്. ആദ്യത്തെ ലെറ്റർ തന്നെ ഡോക്ടർ റാങ്കിൻ്റെ ഡെത്ത് നോട്ടീസ് ആയിരുന്നു. അതറിഞ്ഞ് അവൻ്റെ മനസ്സിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. പിന്നീട് നോറ ഒത്തിരി തടയാൻ ശ്രമിച്ചെങ്കിലും ടോർവാൾഡ് ആ ലെറ്റേഴ്സൊക്കെ വായിച്ചു. അത് വായിച്ചപ്പോൾ ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായത്. നീ ഇത്രയ്ക്കും ചീപ്പാണോ, എന്ത് വലിയ ക്രിമിനൽ ക്രൈമാണ് നീ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നോറയെ നന്നായിട്ട് വഴക്കിടുന്നുണ്ട്. ഇനി നിനക്ക് എൻ്റെ വൈഫ് എന്നൊരു പരിഗണനയും തരില്ല, എൻ്റെ മക്കളെ വളർത്താൻ പോലും നിനക്കിനി അവകാശമില്ല, നിന്നെ ഞാൻ ഇനി വിശ്വസിക്കത്തേ ഇല്ല, എൻ്റെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും വഴക്കിടുന്നുണ്ട്. ഈ സമയത്താണ് അവിടെ മറ്റൊരു ലെറ്റർ വരുന്നത്. അത് ക്രോസ്റ്റാർഡ് എന്താ ക്രോസ്റ്റാർഡ് രണ്ടാമതൊരു ലെറ്റർ എഴുതിയെന്ന് പറഞ്ഞില്ലേ, ഒരു റെക്കൺസിയേഷൻ ലെറ്റർ. ഇനി ഞാൻ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, എനിക്കൊരു പുതിയ ജീവിതം ലഭിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വേറെ ജോലി നോക്കിക്കോളാം. ഞാൻ ആദ്യം എഴുതിയ ലെറ്ററിലുള്ള ബോണ്ടുണ്ടല്ലോ അതും ചേർത്താണ് ഞാനിത് അയക്കുന്നത്. ഇനി ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു. ടോർവാൾഡ് ബിക്കം വെരി ഹാപ്പി ആൻഡ് ഹീ ഷൗട്ടഡ് വിത്ത് ഓവർ ജോയ്. എങ്ങനെയോ വി ആർ സേവ്ഡ്, എൻ്റെ റെപ്യൂട്ടേഷൻ സ്പോയിൽ ആയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നോറ വിറ്റ്നസ് ചെയ്ത് നിന്നു. ഈ എക്സ്പ്രഷൻസും ആറ്റിറ്റ്യൂഡിൻ്റെ ചേഞ്ചും എങ്ങനെയൊക്കെയാണ് മാറുന്നതെല്ലാം നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, അവളുടെ അച്ഛനും ഹസ്ബൻഡും ഒക്കെ അവളെ ഒരു ഡോളിനെ പോലെയാണ് കണ്ടത്, അവരുടെ ഇഷ്ടത്തിന് ആടുന്ന ഒരു പാവയെ പോലെ, കീ കൊടുക്കുന്ന ഒരു പാവയായിട്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. ആ രീതിയിൽ അത് നമുക്ക് മനസ്സിലായി, അവൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിൽക്കുന്നതെന്ന്. അങ്ങനെ ടോർവാൾഡിന് വയ്യാതെ വന്നപ്പോൾ ചെയ്ത കാര്യമാണ് അത്, വലിയ എക്സാഗറേറ്റ് ചെയ്തിട്ട് വലിയ കുറ്റകൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു. ആ സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്യാനൊന്നും നോക്കിയില്ല. സോ അന്ന് അവൾ അങ്ങനെ ഒരു ഫണ്ട് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ടോർവാൾഡ് ഇപ്പോൾ ജീവനോടെ പോലും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ അവരുടെ റെപ്യൂട്ടേഷനാണ് ഫസ്റ്റ് എന്ന് വിചാരിച്ച് നടന്നു. ഇവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. കുറേ പെറ്റ് നെയിംസൊക്കെ വിളിച്ച് കൊഞ്ചിക്കുമെങ്കിലും തന്നെ ഒരു ലോ റേറ്റായിട്ടാണ് കാണുന്നതെന്ന് മനസ്സിലായി. സോ അവൾ അവളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ഈ ലോകത്തെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കാൻ പോകുന്നു, എനിക്കായിട്ടൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം, ഇനി അങ്ങോട്ട് ആരുടെയും ഡോളായി ജീവിക്കാൻ ഞാനില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ ആ വീട് വിട്ട് ഇറങ്ങി. എല്ലാ ഹൗസ് ഹോൾഡ് വർക്കും ചെയ്ത ഒരു ഡ്യൂട്ടിഫുൾ ഹൗസ് വൈഫിൻ്റെ ഒരു സെൽഫ് റിയലൈസേഷനാണ് ഈ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെൻറി കിഡ്സൻ്റെ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന പ്ലേ. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് ഒരു 11 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ റെഫർ ചെയ്തിട്ട ക്വസ്റ്റ്യൻ ആണ്. സോ മാക്സിമം അതൊന്ന് എഴുതിയെടുക്കാൻ നോക്കുക. നമുക്കിനി കുറച്ചൊരു 5 ഇഡിയംസ് നോക്കാം. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ല്. ഫസ്റ്റ് വൺ, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. It means an unexpected incident. And second one is cry over spilt milk. That means regret over a past action. And third one, head over heels.
It means with great joy. And fourth one, hold your horse. It means be patient. And last one, kick the bucket. That means die. Appo first oru 5 one word substitution ippo oru 5 idioms thannittunde appo total 10 anna module 6 namak ingane complete cheythu povan pattum so ellavarum hard work cheya nannayittu padikkan shramikkya thank you so much for watching this video ishtapettengile like cheyga subscribe cheyga matte friends nokke share cheyga thank you so much.